വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. പിന്നെ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ പീസ് ഞാൻ ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു അര കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട തക്കാളിയാണ്. ഞാനൊരു കുക്കർ സ്റ്റൗവില് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു ഒരു ചെറിയ പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ സവാള ഒന്ന് വഴറ്റി എടുക്കാം. ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്, ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ ഈ ഉള്ളി നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഈ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതുകൂടെ ഒന്ന് വഴറ്റി എടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു വിസിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കാഞ്ഞത് നമ്മള് കുക്കറിൽ വേവിക്കുമ്പോ ഒക്കെ ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പൊന്ന് തിളച്ചു വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇടാം. വെജിറ്റബിൾ കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.